ഐഎസ്എല്ലിന്റെ മറ്റൊരു സീസൺ തയ്യാറെടുക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്ന് സ്റ്റേഡിയത്തിൽ ആരവമുയരുമ്പോൾ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ മിനുക്കുപണികളിലാണ് ടീം മാനേജ്മെന്റ്. വലിയ പ്രതീക്ഷയുണ്ട് കേരളത്തിന്റെ ആരാധകർക്ക്, ആ പ്രതീക്ഷ ടീം മാനേജ്മെന്റിനുണ്ട്. എന്നോടൊപ്പം അസിസ്റ്റന്റ് കോച്ച് ടി ജി പുരുഷോത്തമൻ. വലിയ പ്രതീക്ഷയിലാട്ടോ ഞങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ? തീർച്ചയായിട്ടും പ്രതീക്ഷ, എല്ലാ മൂല്യവും കാത്തുസൂക്ഷിക്കുന്ന വിശ്വാസമുണ്ട്. ഈ പ്രാവശ്യത്തെ ടീം നമുക്ക് ഈ ഐ എസ് എല്ലിന്റെ ഒരു പ്രത്യേക പതിപ്പിന്റെ രീതി കൊണ്ട് തന്നെ ഓരോ തവണയും ഓരോ ടീം കോമ്പിനേഷൻ മാറി മറിയാറുണ്ട്. കളിക്കാൻ ഇറങ്ങാൻ പോകും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചോദിക്കുകയാണ്, ഹാപ്പിയാണോ ടീമിൽ? തീർച്ചയായിട്ടും നല്ലൊരു ടീം തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ടീം തന്നെയാണ് മാനേജ്മെന്റ് നമുക്ക് ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ ഇത് സ്വാഭാവികമായിട്ടും പ്രൊഫഷണൽ ഫുട്ബോളിൽ ഉള്ള ഒരു കാര്യമാണ്. എല്ലാ ടീമുകൾ വരുമ്പോൾ അങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വരലൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് നമ്മുടെ പേര് നിലനിർത്താനായിട്ടുള്ള ടീം നമുക്കുണ്ട്. നമ്മുടെ ഫെസിലിറ്റീസ്, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ടീം നമ്മൾ എന്തായാലും സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ടീം തന്നെയാണ് ഈ വർഷം ഉള്ളത്. ഈ ബ്ലാസ്റ്റേഴ്സ് ചില സീസണുകളിൽ ഡിഫൻസിൽ വലിയ കെട്ടുറപ്പുണ്ടാവും, പക്ഷെ ആ സമയത്ത് അറ്റാക്കിംഗിൽ പലപ്പോഴും ഒരു ഫൈനൽ ഫിനിഷ് ടച്ചിനുള്ള ഒരു പോരായ്മ പലപ്പോഴും എടുത്തു കാണപ്പെടാറുണ്ട്. ഇനി അറ്റാക്കിങ്ങിലേക്ക് കൂടുതൽ വന്നാൽ ചിലപ്പോൾ ഡിഫൻസിൽ ചില പാളിച്ചകൾ. ഈ രണ്ട് ഭാഗവും ഒപ്പം തന്നെ മിഡ്ഫീൽഡ്, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എങ്കിൽ പോലും കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെയായിരുന്നു സ്കൗട്ടിങ്. തീർച്ചയായിട്ടും അത് നമ്മുടെ ഡയറക്ടർ കരളൂസും എല്ലാ കോച്ചിൻ്റെയും തീരുമാനം കൃത്യമായിട്ട് ഉള്ള പ്ലാനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒബ്വിയസ്ലി ടീമിൻ്റെ എല്ലാ മൂല്യങ്ങളും, ആ ട്രാൻസിഷൻ തൊട്ടുള്ള അറ്റാക്കും ഡിഫൻസും ട്രാൻസിഷൻ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും മിംഗിൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ടീം തന്നെയാണ് ഈ വർഷം ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിനോട് യോജിച്ച് നിൽക്കുന്ന ടീം തന്നെയാണ്. അപ്പോൾ പ്രതിരോധിക്കുകയും ചെയ്യും, ഗോൾ അടിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും പ്രതിരോധിക്കുന്ന സമയത്ത് പ്രതിരോധിക്കും, ഗോൾ അടിക്കുന്ന സമയത്ത് ഗോൾ അടിക്കുക. ഗോൾ അടിക്കാൻ തന്നെയാണ് കളിക്കുക ടീം. ടീം ഒബ്വിയസ്ലി നമ്മൾ അറ്റാക്കിംഗ് കോച്ചിന്റെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അറ്റാക്ക് ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ ഡിഫൻഡ് ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഡിഫൻഡ് ചെയ്യുന്ന ഒരു ഇതായിരിക്കും ഈ വശം കാണുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ ബുക്കൻ മോഷന്റെ കഴിഞ്ഞ സീസണിലൊക്കെ ഒരു പ്ലേയിങ് ശൈലി, ആ സെയിം ഒരു പാറ്റേൺ തന്നെ ആയിരിക്കില്ല ഇത്തവണ പ്രതീക്ഷിക്കേണ്ടത്? അത് നിങ്ങൾ കണ്ട് വിലയിരുത്തേണ്ട കാര്യങ്ങളാണ്. ഒരു പക്ഷേ കോച്ചിന്റെ ഫിലോസഫി ഞാൻ ഒരു ബേസിക് പറയുകയാണെങ്കിൽ അറ്റാക്കിങ് തന്നെയാണ്, അട്രാക്റ്റീവ് ഫുട്ബോൾ തന്നെയാണ് ആളുടെ കാര്യം. പക്ഷേ അത് എഫക്റ്റീവ് ആകുമ്പോൾ എന്തൊക്കെ നമുക്ക് കാര്യങ്ങൾ ചേർക്കേണ്ടി വരും അതൊക്കെ ചേർത്തിട്ട് തന്നെയായിരിക്കും ഗ്രൗണ്ടിൽ പ്രതിഫലിക്കുക. ഇനി മറ്റൊരു പ്രശ്നം, ഈ ആരാധകർക്ക് ആശാനെ വലിയ വിശ്വാസമാണ്, പക്ഷേ ഈ ആശാന് 4 മത്സരം പുറത്തിരിക്കേണ്ടി വരും, അത് ടീമിനെ ബാധിക്കുമോ? തീർച്ചയായിട്ടും കോച്ചിന്റെ ഒരു എന്താ പറയാ, കോച്ചിന്റെ ഒരു സാമീപ്യം വലിയ വിഷയം തന്നെയാണ്. പക്ഷേ എങ്കിൽ തന്നെയും കോച്ച് അതിനുള്ള കാര്യങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. പ്രീ സീസണിൽ കോച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ടീമിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കോച്ചില്ലാണ്ട് ഞങ്ങൾ കളിച്ചിട്ടുണ്ട്, കോച്ച് അതുപോലെ തന്നെ നമ്മുടെ ഒപ്പം നിന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് അതിജീവിക്കാനുള്ള പാഠങ്ങൾ കോച്ച് ടീമിനെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഓക്കെ, ഇനി മറ്റൊന്ന്, ബംഗളൂരു എഫ് സിക്ക് എതിരാണ് ഇന്നത്തെ മത്സരം. ഈ ബംഗളൂരു എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ ഒരു അതിൻ്റെ ഒരു ഒരു എനിമിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ തലത്തിലേക്ക് എത്തി, പ്രത്യേകിച്ചും ആ ഐ എസ് എല്ലിലെ ലാസ്റ്റ് ഇൻസിഡൻസ് വാക്കൗട്ട് ഒക്കെ. അപ്പോൾ ഇന്നത്തെ മത്സരത്തിന് ഇറങ്ങുമ്പോൾ ടീം മാനേജ്മെന്റ് ഈ ഫാൻസിന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ്? എപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടിട്ടുള്ളത്തോളം ജയിക്കാൻ തന്നെയാണ് കളിക്കുക. അത് ഏത് എതിരാളികളായിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ, നമ്മുടെ ഫുട്ബോളിന് എല്ലാ മൂല്യങ്ങളും അനുസരിച്ചുള്ള എല്ലാ അറ്റാക്കും ഡിഫൻസും എല്ലാം കാര്യത്തിലുള്ള ഫുട്ബോൾ തന്നെയാണ് കളിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ അതിൽ ബാംഗ്ലൂർ ആണെങ്കിലും ഏത് ടീമാണെങ്കിലും ആ ഒരു ഘടകം തന്നെയായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക. ഒരു പക്ഷേ ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസ് എന്താ എക്സോർ ഐ ഡോണ്ട് നോ, ബട്ട് നമ്മൾ തീർച്ചയായിട്ടും നല്ലൊരു ഫുട്ബോൾ തന്നെയായിരിക്കും കളിക്കുക, അതാരെ ഏത് എതിരാളികളായിക്കോട്ടെ. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് എന്ന് ഉത്തരം പറഞ്ഞു. ഓക്കെ, ഈ ഇനി മറ്റൊന്ന്, ഈ പരിക്ക്, ചെറിയ ഇഞ്ചുറി കൺസേൺസ് ഉണ്ടല്ലോ ടീമിൽ, അതിനെയൊക്കെ എങ്ങനെ, ആരൊക്കെയാണ് മെയിനായിട്ട് ഇപ്പോൾ ഇഞ്ചുറി കൺസേൺ ഉള്ളത്? ലെസ്കോനും ദിമിക്കും മാത്രമേ ഉള്ളൂ, അത് അത്ര കൺസേൺ അല്ല. ചിലപ്പോൾ രണ്ടോ മൂന്നോ കളിക്ക് കഴിഞ്ഞാൽ തിരിച്ചെത്തുന്നതാണ് വിശ്വാസം. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ നമ്മുടെ സ്റ്റേഡിയത്തിൽ ഇറങ്ങുമ്പോൾ സൈഡ് ലൈനിൽ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള ടി ജി പുരുഷോത്തമൻ ഉണ്ടാവും. മാത്രമല്ല, ഇപ്പോൾ ആശാന് പകരം എങ്കിൽ പോലും പലപ്പോഴും ടീമിനെ നിർദ്ദേശമൊക്കെ ആയിട്ട് കോച്ചിങ് മെയിൻ ആയിട്ടുണ്ടാവും അല്ലേ? ഫ്രാങ്ക് ഉണ്ട്, ഫ്രാങ്കും ഞാനും ഉണ്ടാവും. ഒരു പക്ഷേ ആദ്യത്തൊരു മാച്ച് നല്ലൊരു ആദ്യത്തൊരു വർഷം നല്ലൊരു ഇതിൽ ഞാൻ ടീമിനൊപ്പം തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രാങ്ക് ഉണ്ടാവും. ഒബ്വിയസ്ലി കോച്ചിന്റെ ഫിലോസഫി എന്താണോ അത് കൃത്യമായിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കും. കോച്ചിന്റെ ഫിലോസഫി എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അസിസ്റ്റന്റ് കോച്ച് എന്ന നിലയിൽ ടി ജി പുരുഷോത്തമൻ ചേട്ടന്റെ, നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടനാണ്. അപ്പോൾ ചേട്ടന്റെ ഒക്കെ ദൗത്യം എന്നാലും എല്ലാവിധ ആശംസകളും. ഇത്തവണ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പടിച്ചിങ്ങ് വരണം, നമ്മുടെ സ്പോർട്സ് 18-ലും ജിയോ സിനിമയിലൊക്കെ ലൈവ്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അതിനുള്ള എല്ലാവിധ ഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ, ദൈവം
ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഓൾ ദി വിഷസ്. എന്തായാലും ടി ജി പുരുഷോത്തമൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചാണ് നമ്മോട് പ്രതികരിച്ചത്. ആക്രമിക്കും, പ്രതിരോധിക്കും, ഗോൾ അടിക്കേണ്ടപ്പോൾ അടിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ആരാധകർക്കുള്ള വാക്ക്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ശ്യാമിനൊപ്പം എല്ലപ്പോൾ പുതുശ്ശേരി, ന്യൂസ് 18.